കൊച്ചി ഗോഡൌണിലെ തീപിടുത്തം ഫാൽക്കൻ ഏജൻസിക്ക് ഗുരുതരമായ വീഴ്ച പറ്റിയെന്ന് ജില്ലാ ഫയർ ഓഫീസറുടെ റിപ്പോർട്ട്. 2006 ഫയർ ആൻഡ് സേഫ്റ്റി ലൈസൻസ് നേടിയെങ്കിലും പിന്നീട് പുതുക്കിയിട്ടില്ല. ഗോഡൌണിലെ അഗ്നിശമന സംവിധാനങ്ങൾ പ്രവർത്തനക്ഷമമല്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ട് ഇന്ന് ജില്ലാ കലക്ടർക്ക് കൈമാറിയിരിക്കും. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഫാൽക്കൻ ഏജൻസിക്കെതിരെ നടപടി ഉണ്ടായിരിക്കും. ശരൺ ചേരുന്നു. ശരൺ, ഏതൊക്കെ തരത്തിലുള്ള വീഴ്ചകളാണ് ഇവർക്ക് പറ്റിയത്? റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് അക്കമിട്ട് നിരത്തുന്നത്? ഗോപികൃഷ്ണൻ, ഇന്നലെയാണ് സമീപകാലത്തുണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ അപകടം ഈ ഫാൽക്കൺ ഏജൻസിയുടെ ഗോഡൌണിൽ നടന്നത്. ഏതായാലും ഫാൽക്കൺ ഏജൻസിയിലെ ഈ ഗോഡൌണിൽ തീപിടുത്തം ഉണ്ടായതിന് ശേഷം ജില്ലാ കളക്ടർ ജില്ലാ ഫയർ മേധാവിയോട് അല്ലെങ്കിൽ ജില്ലാ ഓഫീസറോട് ഇത് തന്നെ ആവശ്യപ്പെട്ടിരുന്നു, റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഫാൽക്കൺ ഏജൻസിക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും ഈ റിപ്പോർട്ടിൽ പറയുന്നത് 2006 ലൈസൻസ് ഫാൽക്കൺ ഏജൻസി കൈപ്പറ്റിയിരിക്കുന്നത്. അതിനുശേഷം ഒരിക്കൽ പോലും ഫയർ ആൻഡ് സേഫ്റ്റി ലൈസൻസ് പുതുക്കാൻ ഫാൽക്കൺ ഏജൻസി തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള നിരീക്ഷണങ്ങളോ അല്ലെങ്കിൽ പരിശോധനകളോ ഒന്നും തന്നെ ഈ ഗോഡൌണിൽ നടന്നിട്ടില്ല എന്നുള്ള കാര്യവും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏതായാലും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഫാൽക്കൺ ഏജൻസിയുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച പറ്റിയെന്നുള്ള കാര്യമാണ്. നമുക്കറിയാം, ഇന്നലെ 1 തീപിടുത്തം ഉണ്ടാകുന്നത്. അതിനുശേഷം ബാക്കിയുള്ള നിലകളിലേക്ക് പെട്ടെന്ന് പടരുകയായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് റബ്ബർ ഉൽപ്പന്നങ്ങളാണ്. റബ്ബർ ഉൽപ്പന്നങ്ങൾ കാരണം പെട്ടെന്ന് തീ പടർന്നു എന്നുള്ളത് ആദ്യ നിഗമനത്തിൽ അല്ലെങ്കിൽ പ്രാഥമിക നിഗമനത്തിൽ എത്തിയിരുന്നെങ്കിൽ പോലും പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചത് ജനറേറ്റർ വഴിയാണ്, ഷോർട്ട് സർക്യൂട്ട്, ജനറേറ്ററിൽ നിന്നുള്ള ഷോർട്ട് സർക്യൂട്ടാണ് ഈ അപകടത്തിന് കാരണമായതെന്നുള്ള കാര്യമാണ്. ഏതായാലും ഈ ഇതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ ഇന്ന് ജില്ലാ ഫയർ ഓഫീസർ റിപ്പോർട്ട് നൽകും, ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകുമെന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫാൽക്കൺ ഏജൻസിക്കെതിരെ നടപടി ഉണ്ടായേക്കും. ശരി സാർ.